हाय एवरीवन, मैनेजरियल इकोनॉमिक्स मैक्रो इकोनॉमिक्स एंड बिजनेस डिसीशन चैप्टर नाम कई क्लास पढ़ी बिजनेस साइकिल അതിന് ബിസിനസ് സൈക്കിൾസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ബിസിനസ് സൈക്കിളിലെ കോസസ് എന്നുള്ളത് പഠിച്ചു. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എഫക്ട്സ് ഓഫ് ബിസിനസ് സൈക്കിൾ, ബിസിനസ് സൈക്കിൾസിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള എഫക്റ്റുകളാണ് ബിസിനസ് സൈക്കിൾ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുക. ഓപ്പറേഷൻ ബിസിനസ് സൈക്കിൾ എഫക്ട്സ് ദ വർക്കിംഗ് ഓഫ് എ ബിസിനസ് യൂണിറ്റ്. The effects of business cycle on a particular firm is different during different phases of business cycle. ഒരു പെർട്ടിക്കുലർ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ഫേസസിലും അത് എഫക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കണ്ടീഷൻസാണ്. അതായത് ഡിഫറെൻറ്റ് ഫേസസിൽ നമ്മൾ ഓരോ ഫേമും ഫേസ് ചെയ്യുന്നത് ഡിഫറെൻ്റാണ്. Okay, sometimes the product is favorable, positive or encourage effects with the other times it may have negative effect. Chala samayathu positive effect aayirikkam, chala samayathu negative aayittulla effect aayirikkam. Nammal various effect ne kurichaanu padikkunnathu. Effects upswing. Upswing il adayathu mugalilottu povumbo undavunna എഫക്റ്റുകൾ ഏതൊക്കെയാണ്? റിക്കവറി, പ്രോസ്പിരിറ്റി, ബൂം സ്റ്റേജുകളിലാണ് നമ്മൾക്ക് ആപ്സ്വിങ് ബിസിനസ് സൈക്കിളിൽ ആപ്സ്വിങ് അടയാളപ്പെടുത്തുന്നത്. റിക്കവറി, പ്രോസ്പിരിറ്റി, ബൂം എന്ന് പറയുന്ന മൂന്ന് സ്റ്റേജുകളൊക്കെ ഇതിനുള്ള കാര്യങ്ങൾ. ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഫാക്ടേഴ്സ് ഇൻക്രീസ്ഡ്, നമ്മളെ ഡിമാൻഡും അതേപോലെ തന്നെ പ്രൈസ് ഫാക്ടർ എല്ലാം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ലീഡ്സ് ടു റൈസ് ഇൻ ദെയർ പ്രൈസ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസും ഇൻക്രീസ് ചെയ്യും. ഹെൻസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റാപ്പിഡ്ലി ഗോസ് അപ്പ്. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള പറയുന്നതും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇറ്റ് മേ സംടൈംസ് ലീഡ് ടു ക്യാൻസലേഷൻ ഓഫ് ഓർഡേഴ്സ് ബൈ ദ ബയേഴ്സ്. നെക്സ്റ്റ് ഇസ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ബിക്കംസ് സെവിയർ. മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? കൂടും. ഈ ഒരു സമയത്ത്, അതായത് റിക്കവറി സ്റ്റേജിൽ, പ്രോസ്പിരിറ്റി സ്റ്റേജിൽ, അതേപോലെ തന്നെ ബൂം സ്റ്റേജിലെല്ലാം ഫോമിന് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ കൂടുമെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസസ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഫോർത്ത് വൺ, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഈവൻ നോട്ട് ബ്രിങ് എ നോർമൽ റിട്ടേൺ. ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷേ നമ്മൾക്ക് ഒരു നോർമൽ റിട്ടേൺ പോലും ലഭിക്കാത്തൊരു സ്റ്റേജ് ആയിരിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എഫക്ട്സ് ഓഫ് ലോവർ ടേണിംഗ് പോയിൻറ്റ്. ലോവർ ടേണിംഗ് പോയിൻറ്റിലുണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റിസഷനും അതേപോലെ തന്നെ കോൺട്രാക്ഷനുമാണ് ലോവർ ടേണിംഗ് പോയിൻറ്റിൽ നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഇവിടെ സ്റ്റോക്ക് വാല്യൂസ് ഡിക്ലൈൻസ്, നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ എന്ന് പറയുന്നത് കുറയും. മാർക്കറ്റ് പ്രൈസ് ഫോൾസ്, മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. മാർക്കറ്റ് പ്രൈസും കുറഞ്ഞ് താഴോട്ട് താഴോട്ട് വരും പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ. നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ്, ഇൻകം, സേവിങ്സ് ഡിക്രീസ്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഇൻകം ലെവല്, സേവിങ്സ് എല്ലാം ഡിക്രീസ് ചെയ്തിട്ട് വരും. ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് പ്രൈസ്. കോസ്റ്റും പ്രൈസും തമ്മിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ വരും, അല്ലെങ്കിൽ അത് വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് ഓരോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാറും ലോവർ ടേണിങ് പോയിൻറ്റിൽ. ഓക്കെ, ദ സ്മാൾ യൂണിറ്റ്സ് സഫർ മച്ച് ഗ്രേറ്റർ ദാൻ ദ ബിഗ് യൂണിറ്റ്സ്. വലിയ കമ്പനിയെക്കാളും ചെറിയ ചെറിയ കമ്പനികൾ ഫോമുകൾ ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ലോവർ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ലോസസ് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ലോസിനെ അഭിമുഖീകരിക്കേണ്ടി വരും, നഷ്ടം ഉണ്ടാവും കമ്പനിക്ക്. ഇത്രയാണ് ലോവർ ടേണിംഗ് പോയിൻ്റിലുള്ള
ബിസിനസ്സിനെ സംബന്ധിക്കുന്ന എഫക്റ്റുകൾ, ബിസിനസ്സിനെ നമ്മളെ ബാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് മെഷേഴ്സ് ടു മിനിമൈസ് ദ എഫക്ട്സ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾസിൽ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെ തരത്തിലുള്ള മെഷേഴ്സാണ് ഇതിനെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. രണ്ട് തരത്തിലുള്ള മെഷേഴ്സാണ്, പ്രിവെൻറ്റീവ് മെഷേഴ്സും അതുപോലെ തന്നെ ഫോർമൽ മെഷേഴ്സും. ഇതിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ ആഡ്വക്കേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റി ഷുഡ് ബി ഡെവലപ്ഡ് ടു അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ട് ആഡ്വക്കേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഷുഡ് റെഡ്യൂസ് ഇൻഇക്വാളിറ്റീസ് ഇൻ ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ നിലനിൽക്കുന്ന അസമത്വം കുറയ്ക്കുക എന്നുള്ളതും ഈ ഒരു പ്രിവെൻറ്റീവ് മെഷറാണ്, ബിസിനസ് സൈക്കിളിലുള്ള ഈ എഫക്റ്റുകളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് ചെക്ക് സ്പെഷ്യൽ ട്രെൻഡ്. സ്പെഷ്യൽ ട്രെൻഡിനെ, സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സ്പെഷ്യൽ ട്രെൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇസ് മെയിൻറ്റെയിൻ കൺട്രോൾ ഓർ ബാലൻസ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു ബാലൻസിനെ എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തുക. ഓവർ ഡിമാൻഡോ ഓവർ സപ്ലൈയോ ഇലേക്കോ പോവാതെ അതിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ഷുഡ് ബി കൺട്രോൾഡ്. എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും, നമ്മുടെ മാർക്കറ്റിംഗ് ആവട്ടെ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ, ഏത് തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസും അണ്ടർ കൺട്രോൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനികൾക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഫോർ ബിസിനസ് ഫേം, ബിസിനസ് ഫേമിനാണെങ്കിൽ അവോയ്ഡ് അൺഡ്യൂ ഇൻക്രീസ് ഇൻ ദ പ്ലാൻഡ് ആൻഡ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്. പ്ലാൻഡിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റിലുള്ള ഡിവിഡൻഡ് നമ്മൾ നൽകുമ്പോൾ അൺഡ്യൂ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അവോയ്ഡ് ഓവർ പർച്ചേസ് ആൻഡ് ഇൻവെൻറ്ററി. സ്റ്റോക്കും അതുപോലെ തന്നെ ഓവർ പർച്ചേസും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരാം. അവോയ്ഡ് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ. നമ്മുടെ ഓവറായിട്ടുള്ള എക്സ്പാൻഷൻ, നമ്മുടെ കമ്പനിയുടെ എക്സ്പാൻഷൻ, അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. പ്രിവെൻറ്റ് ടെംപററി ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ, ടെംപററി ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ അവോയ്ഡ് എക്സസീവ് സെയിൽസ് എക്സെട്ര. എക്സസീവ് ആയിട്ടുള്ള സെയിൽസ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ബിസിനസ് ഫാമിന് ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ബിസിനസ് സൈക്കിളിലുണ്ടാകുന്ന അത് എഫക്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് ഫോർമൽ മെഷേഴ്സ്. ഫോർമലായിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോണിറ്ററി പോളിസി. എന്താണ് മോണിറ്ററി പോളിസി? മോണിറ്ററി ഇറ്റ് ഇൻക്ലൂഡ് ഓൾ മെഷേഴ്സ് ത്രൂ വിച്ച് ദ സെൻട്രൽ ബാങ്ക് കൺട്രോൾ ദ മണി സർക്കുലേഷൻ. മണി സർക്കുലേഷനിൽ സെൻട്രൽ ബാങ്ക്, മോണിറ്ററി അതോറിറ്റി, ഓരോ ഗവൺമെൻറ്റിൻ്റെയും മോണിറ്ററി അതോറിറ്റി കൊണ്ടുവരുന്ന എല്ലാ തരത്തിലുള്ള മെഷേഴ്സും, സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന മെഷേഴ്സ്, അതായത് ക്രെഡിറ്റ് പോളിസി, അതുപോലെ തന്നെ ടു ഓവർ ദ സിറ്റുവേഷൻ ഡിപ്രഷൻ ദ പോളിസി, ക്രെഡിറ്റ് എക്സ്പാൻഷൻ ഈസ് ഫോളോ. ക്രെഡിറ്റ് പോളിസിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഗവൺമെൻറ് മെഷേഴ്സ് ലൈക്ക് ബഡ്ജറ്റ് പോളിസി, ടാക്സേഷൻ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെബ്റ്റ്. ഫിസിക്കൽ പോളിസി, ഗവൺമെൻറ്റുകളുടെ ഫിസിക്കൽ പോളിസി, അതായത് ബഡ്ജറ്റ്, അതുപോലെ ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെബ്റ്റ്, ഇതെല്ലാം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡ്യൂറിങ് ദ പീരീഡ് ഡിപ്രഷൻ, ഡിപ്രഷൻ്റെ പീരീഡിലാണെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസ് ഷുഡ് ബി അഡോപ്റ്റഡ്. ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ്റെ പീരീഡിലാണെങ്കിൽ ഡെഫിസിറ്റ് ഷുഡ് ബി ലിമിറ്റഡ്. ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും എന്നാണ്. നെക്സ്റ്റ് ഇസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്. ഡ്യൂരിങ് ഡിപ്രഷൻ ദ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഈസ് അക്യൂട്ട്.
to reduce the acuteness of this problem, unemployment insurance should be introduced. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിപ്രഷൻ സ്റ്റേജിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുക, അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റേജിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.